സംസ്ഥാനത്തെ ഇടത് സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വഴി ഭക്ഷ്യക്കിറ്റുകൾ തയ്യാറാക്കുമ്പോൾ ഇവിടെ വയനാട്ടിൽ കോൺഗ്രസുകാർ അരിമില്ലിലാണ് കിറ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അത്രത്തോളം സാങ്കേതികമായി വളരെ മുന്നോട്ടാണ് പ്രിയങ്ക വാദ്ര എന്ന ദേശീയ നേതാവിൻ്റെ കന്നി അംഗത്തിന് ഈ കോൺഗ്രസുകാർ വയനാട്ടിൽ കിടന്നിടത്തുന്ന സാഹസങ്ങൾ. അതുമാത്രമല്ല, അടുത്ത സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുകാർ വിതരണം ചെയ്തിട്ട് മറിച്ചു വിൽക്കാനാകാതെ കൂട്ടിയിട്ടിരിക്കുന്നതും മിച്ചം വന്നതും ഒക്കെ ശേഖരിച്ച് വയനാട്ടിൽ എത്തിച്ചിട്ടുണ്ട് ഇവിടുത്തെ കോൺഗ്രസുകാർ. എന്തിനാണ്? ഉരുൾപൊട്ടലിൽ കഷ്ടപ്പെടുന്ന ചുരൽമലയിലെ കുടുംബങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ലാതെ, എന്ത് കളവ് പറഞ്ഞാലും അത് വെള്ളം തൊടാതെ വിശ്വസിക്കാൻ വിധിക്കപ്പെട്ട വയനാട്ടിലെ തിരുനെല്ലി അടക്കം ഊരുകളിലുള്ളവർക്ക് വേണ്ടിയാണ് ഇത്. പക്ഷെ അതിലുമൊരു പ്രശ്നമുണ്ട്. കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ ചിത്രമുള്ള കിറ്റുകൾ അവിടെ നിന്നും കടത്തിക്കൊണ്ടുവന്നു. ആ കിറ്റുകൾ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കയുടെയും ചിത്രമുള്ള ഇവിടുത്തെ കിറ്റുകൾക്കൊപ്പം കൊടുത്ത് അങ്ങനെ കൊടുത്താൽ ഈ പാവങ്ങൾ ആരെന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും? അങ്ങനെ വയനാട്ടിലെ കോൺഗ്രസുകാർ കിറ്റ് കൊടുത്ത് പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് ഫ്ലൈ സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കൈയോടെ പിടികൂടുകയും ചെയ്തത്. പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അങ്ങനെ ജനവിധി അട്ടിമറിക്കാൻ, വോട്ടർമാർക്ക് വിതരണം ചെയ്യാൻ വയനാട്ടിലെത്തിച്ച ഭക്ഷ്യവസ്ത്ര കിറ്റ് പിടികൂടിയ കേസിൽ കോൺഗ്രസിന്റെ തിരുനെല്ലി മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ വയനാട്ടിനെതിരെയാണ് തിരുനെല്ലി പോലീസ് കേസെടുത്തത്. ഇദ്ദേഹത്തിന്റെ സ്വന്തമായുള്ള നരിക്കലിലെ അരിമില്ലിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം കിറ്റെല്ലാം പിടികൂടിയത്. കൈക്കൂലി നൽകുന്നതിനും ജനപ്രാതിനിധ്യ നിയമപ്രകാരം വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിനുമാണ് കേസ്. പ്രിയങ്ക ഭദ്ര, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച കിറ്റ് തോൽപ്പെട്ടി ആനക്യാമ്പ് കാട്ടുനായ്ക്ക ഊരുകളിലാണ് വിതരണം ചെയ്തതായുള്ള പരാതി ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഫ്ലൈങ് സ്ക്വാഡ് എത്തി പരിശോധന നടത്തിയതും അരിമില്ലിൽ നിന്നും ഇവ കണ്ടെത്തിയതും. കർണാടക കോൺഗ്രസ് കമ്മിറ്റിയുടെയും വയനാട് ഡി സി സിയുടെയും പേരിലാണ് പിടികൂടിയ 38 കിറ്റുകൾ. അപ്പോൾ എത്ര കിറ്റുകൾ ഇവർ കൊടുത്തുകാണ്? കിറ്റ് മാത്രമല്ല, കള്ളപ്പണവും പാലക്കാട്ട് എത്തിയത് വയനാട്ടിൽ നിന്നാണെന്ന് തെളിയുന്നുണ്ട്. കോൺഗ്രസിന്റെ കള്ളപ്പണം വയനാട്ടിലുമാണോ? ആംഗളെയും പെങ്ങളും റായ്ബെറിലും അമേഠിയിലും ഒഴുക്കിയതുപോലെ കേരളത്തിലും അങ്ങനെ കള്ളപ്പണം ഇറക്കി ജയിക്കാനാണ് ഇപ്പോഴത്തെ ശ്രമം. പ്രിയങ്ക ഭദ്രയെ പോലുള്ള ഒരു പുതുമുഖ സ്ഥാനാർത്ഥിക്ക് ചേർന്നതാണോ തുടക്കത്തിൽ തന്നെ ഇത്തരം ജയിക്കാനുള്ള കുറുക്കു വഴിയെന്നും വയനാട്ടിലെ വോട്ടർമാർ ചിന്തിക്കണം. വയനാട്ടിലെ ദുരന്തത്തിൽ വാഗ്ദാനങ്ങൾ മാത്രം നൽകിപ്പോയ ആംഗളെയും പെങ്ങളും ഇപ്പോഴത്തെ തിരിച്ചു വന്നിട്ട് കിറ്റ് കൊടുക്കുകയാണ്. അന്ന് ഈ ജനങ്ങൾക്ക് കിറ്റ് നൽകിയിരുന്നെങ്കിൽ അവർക്കത് ആശ്വാസമായനെ. പക്ഷേ ഇത് വോട്ട് ലക്ഷ്യം വെച്ചുള്ള കിറ്റാണ്, തെരഞ്ഞെടുപ്പ് കിറ്റാണ്, നിയമലംഘനവുമാണ്. തെരഞ്ഞെടുപ്പിനെ ഭയക്കുന്നത് കൊണ്ടാണ് UDF കിറ്റ് കൊടുത്ത് വോട്ട് നേടാൻ ശ്രമിക്കുന്നതെന്നും LDF വ്യക്തമായി ആരോപിച്ചിട്ടുണ്ട്. എന്തായാലും പ്രിയങ്ക ഭദ്രയ്ക്ക് ഇത് നാണക്കേടാണ് ദേശീയ തലത്തിൽ. ആങ്ങളുടെയും പെങ്ങളുടെയും ഫോട്ടോ വെച്ച് കിറ്റ് കൊടുത്ത് വോട്ടർമാരെ ശ്രദ്ധിക്കാനുള്ള ഈ ശ്രമം വയനാട്ടുകാർ ഒരിക്കലും അംഗീകരിക്കില്ല എന്നത് ഉടനെ വ്യക്തമാകും. ഇത് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൽ കൊലക്കേസ് പ്രതികളെ കോൺഗ്രസ് ഇറക്കുന്നതായാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ കോൺഗ്രസിൽ ക്രിമിനൽ സംഘങ്ങളുമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായി നിരവധി കൊലക്കേസ് പ്രതികൾ ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി പ്രചരണത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നു. കള്ളപ്പണം കേസിൽ കോൺഗ്രസിന് വേണ്ടി നിരന്തരം കളവ് പറയേണ്ടി വന്നു. ആ കളവ് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വന്നു. ഷാഫി പറമ്പിൽ നടത്തിയ നാടകമാണ് പാലക്കാട് ഇപ്പോൾ കണ്ടത്. സംവിധായകനും ഷാഫി തന്നെയാണ്. BJP പണം എത്തിച്ചു കൊടുത്ത 4 കോടി ചിലർ കൈപ്പറ്റിയെന്ന് പേര് സഹിതം BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതോടെ കോൺഗ്രസ് BJP ഡീലാണ് പുറത്തു വന്നത് MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പണം ഉപയോഗിക്കുന്നത് തടയാനാണ് പാലക്കാട്ട് പരിശോധന നടത്തിയത്. ഈ റെയ്ഡ് തടഞ്ഞത് കോൺഗ്രസ് തന്നെയാണ്, മറ്റാരുമല്ല, ഇടതുപക്ഷമല്ല. അപ്പോൾ കോൺഗ്രസിനാണ് എന്തോ മറയ്ക്കാനുള്ളത്. അത് ജനങ്ങൾക്ക് മനസ്സിലാക്കാനായി ഇനി ജനം പാലക്കാട് തീരുമാനിച്ചുകൊള്ളുമെന്നാണ് CPMന്റെ വ്യക്തമായ നിലപാട്.